നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് വളരെയധികം കേട്ടുപരിചയമുള്ള ഒരു പേരായിരിക്കും പിണ്ഡതൈലം. പിണ്ഡതൈലത്തിന്റെ ശരിയായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. പിണ്ഡതൈലം ആയുർവേദത്തില് അഷ്ടാംഗഹൃദയത്തില് വാദശോഡിത ചികിത്സയിലും അതുപോലെ തന്നെ ചരക സംഹിതയിലും പറഞ്ഞിട്ടുള്ള ഒരു തൈലയോഗമാണ്. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു തൈലയോഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചേരുവകൾ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊരു ശ്ലോകയുണ്ട്, സമധുചിഷ്ട മഞ്ചിഷ്ട സസർജരസാരിപം പിണ്ഡതൈലം തദ്യങ്കാത് വാദരക്ത രുചാപഹം. ഇതിലെ ആദ്യത്തെ ചേരുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുചിഷ്ട. മധുചിഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച മെഴുക് അല്ലെങ്കിൽ ബീ വാക്സ് എന്ന് പറയുന്നതിനെയാണ് മധുചിഷ്ടം എന്ന് പറയുന്നത്. അടുത്ത ചേരുവ മഞ്ചിഷ്ട, മഞ്ചട്ടി എന്നൊക്കെ പറയും. വളരെ സുപരിചിതമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ മഞ്ചിഷ്ട എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്. മഞ്ചിഷ്ട നമ്മൾ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനുകളിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. അതിന് മാത്രമല്ല വിവിധ ത്വക്ക് രോഗങ്ങളിലും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ് മഞ്ചിഷ്ട. അടുത്ത ചേരുവ സർജരസം. സർജരസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെഞ്ചല്യം. അടുത്ത ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നറുനീണ്ടിക്കിഴങ്ങ്. നമ്മൾ സാധാരണ സർബത്തൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നന്നാരിക്കിഴങ്ങില്ലേ, ആ നന്നാരിക്കിഴങ്ങാണ് ഇതിലെ നറുനീണ്ടിക്കിഴങ്ങ്. ഈ പറഞ്ഞ ചേരുവകൾ എല്ലാം കൂടി എള്ളെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുന്ന എണ്ണ അല്ലെങ്കിൽ തൈലമാണ് പിണ്ഡതൈലം എന്ന പേരിൽ പറയുന്നത്. ഈ പിണ്ഡതൈലത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ സ്റ്റിക്കി ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം കട്ടിയുള്ള ഒരു തൈലമാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ദേഹത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ ഫീല് ചെയ്യും. ഇനി ഈ ഒരു തൈലത്തിലെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നന്നാറി ശീതവീര്യമുള്ള ഒരു ദ്രവ്യമാണ്. അതുകൊണ്ട് തന്നെ തണുപ്പ് പ്രധാനം ചെയ്യുന്ന ഒരു തൈലം കൂടിയാണ് പിണ്ഡതൈലം. ഇനി ഇത് ഏതൊക്കെ രോഗാവസ്ഥയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. വാദരക്തം അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ്, ആർത്രൈറ്റിസ് പോലെയുള്ള രോഗാവസ്ഥയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു തൈലയോഗമാണ് പിണ്ഡതൈലം. സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, ചുട്ടുനീറ്റല്, പുകച്ചില് അങ്ങനെയുള്ള രോഗാവസ്ഥയിൽ ഈ ഒരു തൈലം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ കാലിന്റെ ഉപ്പൂറ്റിയിലുണ്ടാകുന്ന ചുട്ടുനീറ്റല്, ആ ഉപ്പൂറ്റിയിലെ ചുട്ടുനീറ്റല് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതുപോലെ തന്നെ മരവിപ്പ്, മരവിപ്പൊക്കെ ചില സമയത്ത് നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഒക്കെ ഭാഗമായിട്ടും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണ തന്നെയാണ് പിണ്ഡതൈലം. അതുപോലെ വെരിക്കോസ് വെയിൻ ഉള്ള കണ്ടീഷനിൽ ചില ആളുകൾക്ക് കാണപ്പെടുന്ന ചുട്ടുനീറ്റല്, അതുപോലെ വേദന, പുകച്ചില് അങ്ങനെയുള്ള കണ്ടീഷനിലും ഈ ഒരു തൈലം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്ത്രീകളില് ആർത്തവ വിരാമകാലത്ത് അനുഭവപ്പെടുന്ന അത്യുഷ്ണം അല്ലെങ്കിൽ ഹോട്ട് ഫ്ലഷസ് പോലെയുള്ള കണ്ടീഷനിലും ഈ ഒരു തൈലയോഗം നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഈ ഒരു തൈലം തേച്ചിടുമ്പോൾ തന്നെ വളരെ സൂത്തിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂളിംഗ് ആയിട്ടുള്ള ഒരു എഫക്ട് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു തൈലത്തിന്റെ ഒരു പ്രത്യേകത. ഗർഭിണികളിൽ അതുപോലെ തന്നെ പ്രസവാനന്തരം കാണപ്പെടുന്ന സ്ട്രെച്ച് മാർക്കുകൾ, ഇതൊക്കെ പെട്ടെന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണ കൂടിയാണ് പിണ്ഡതൈലം. ശരീരത്തിൽ കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നവർക്കാണ് ഈ ഒരു തൈലം വളരെ പ്രയോജനപ്പെടുക. ഈ ഒരു തൈലം ഉപയോഗിക്കാൻ പാടില്ലാത്ത ചിലരുണ്ട്. ഇപ്പൊ വാദം മാത്രം അടങ്ങുന്ന രോഗാവസ്ഥയിൽ, അതായത് നമുക്ക് വേദന മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള രോഗാവസ്ഥയിൽ അത്രയ്ക്ക് സൂട്ടബിൾ ആവില്ല ഈ ഒരു തൈലം. അതായത് തണുപ്പ് പ്രധാനം ചെയ്യുന്ന ഒരു എണ്ണയാണ് ഇത്. അപ്പൊ തണുപ്പ് ഏറ്റാൽ വേദന കൂടുന്ന കണ്ടീഷനുകളിലൊന്നും തന്നെ ഈ ഒരു തൈലം അത്ര ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റ് ഔഷധങ്ങളുടെയോ തൈലങ്ങളുടെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ തൈലത്തിന്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തൈലങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ അതിന്റെ പാകം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ടിട്ട് നമ്മൾ തൈലം ഒരു പാത്രത്തിൽ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്, ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ കുറച്ചൊരു ഒരു കിണ്ണത്തിലോ പാത്രത്തിലോ കുറച്ച് തൈലം എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിന്റെ മേലെ കാണിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വാം ചെയ്താൽ മതി. ലൂക്ക് വാം, അതായത് ഇളം ചൂട്, അത്രയും ആവശ്യമുള്ളൂ തൈലം നമ്മൾ ചൂടാക്കുമ്പോൾ കേട്ടോ. എന്നിട്ട് നമുക്കത് ദേഹത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ അനുബന്ധിച്ചുണ്ടാകുന്ന ചുട്ടുനീറ്റല് അങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് റിവേഴ്സ് ഡയറക്ഷനിൽ വേണം നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. തൈലം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ രോമകൂപങ്ങൾക്ക് എതിർ വശത്ത്, അതായത്
റിവേഴ്സ് ആയിട്ട് മേലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സ്ട്രെച്ച് മാർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പിണ്ടതൈലം നമ്മൾ ധന്വന്തരം കുഴമ്പിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാം, അല്ലാതെ പിണ്ടതൈലം മാത്രമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു തൈലം നമ്മൾ ദേഹത്ത് ഒരു അരമണിക്കൂർ സമയത്തോളം നല്ലോണം തേച്ചിട്ടതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അതായത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം. കാരണം ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു എണ്ണ ആയതുകൊണ്ട് തന്നെ അത് കഴുകി കളഞ്ഞാൽ ദേഹത്തു നിന്ന് അത് മുഴുവനായിട്ട് പോരാൻ ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് ഈ ഒരു തൈലം അപ്ലൈ ചെയ്തിട്ട് യാതൊരു വിധത്തിലുള്ള ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചില സമയത്ത് ഉള്ളിലേക്ക് കൂടി മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ദീർഘനാള് കൊണ്ടുള്ള അസുഖമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൊട്ടക്കലിന്റെ പോലെയുള്ള ഫാർമസിയുടെ പിണ്ടതൈലത്തില് ചേരുവകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിലെ ചേരുവകളിൽ ഏറണ്ടം അഥവാ ആവണക്കെണ്ണയും അതുപോലെ തന്നെ നെയ്യും അടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.